ലോകത്തിൽ ഏറ്റവും വലിയ ഏറ്റവും മഹാനായ ജീവി ഏതാണ്? നിങ്ങളിൽ ചിലർ പറയും മനുഷ്യനാണെന്ന്, ചിലർ പറയും സിംഹം, ചിലർ പറയും ആന. പക്ഷെ അല്ല, ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള ജീവനാണ് വൃക്ഷം. വൃക്ഷം നമുക്ക് ഭക്ഷിക്കുവാനായി ഫലങ്ങൾ നൽകുന്നു, ജീവിക്കാൻ പ്രാണവായു നൽകുന്നു, ചൂടിൽ നിന്നും തണുപ്പ് നൽകുന്നു, പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കുവാനായി കത്തിക്കുവാൻ വിറക് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ എന്തിനാണ് വൃക്ഷങ്ങളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ ഉദ്ദേശ്യം വൃക്ഷങ്ങളെക്കാൾ ഏറെ അധികമാണ്, ആ വിത്തിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് ഫലം നൽകുന്നില്ല, നിഴൽ നൽകുന്നില്ല, വിറകം നൽകുന്നില്ല, അവ മണ്ണിനോട് പോരാടുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അതൊരു വൃക്ഷത്തിന് രൂപം നൽകുന്നു. ദീപങ്ങൾ കത്തുന്നത് ഒരു സാധാരണ കാര്യം മാത്രമാണ്, എന്നാൽ ആളിക്കത്തുന്ന നാളങ്ങളാകുമ്പോഴോ ലോകത്തിനത് മാർഗദർശനം നൽകുന്നു, മഹാനായി തീരുന്നു. ഇപ്പോൾ മനസ്സിലായോ? മഹാനാകുന്നതിന് ചിലത് ചെയ്തേ മതിയാകൂ. നിങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന വ്യത്യാസം ഒന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാനായി ആരംഭിച്ചുകൊള്ളൂ, എങ്കിൽ മാത്രമേ എവിടെയെങ്കിലും എത്തുകയുള്ളൂ. നിശ്ചലമായിരിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നും ലഭിക്കുകയില്ല. ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ, എന്തെങ്കിലും ആരംഭിക്കുവാൻ വേണ്ടി മഹാനാകേണ്ട ആവശ്യമില്ല. പക്ഷെ മഹാനാകുന്നതിന് എന്തെങ്കിലും ആരംഭിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.